വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടും പിണറായി വിജയൻ എന്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല? കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാര് അധികാരം ഏറ്റുകഴിഞ്ഞു. മന്ത്രിസഭയിലെ അഴിച്ചുപണി നടത്താൻ വേണ്ടിയാണ് ഈ താമസമെന്നും രണ്ടാം വരവ് കേമമായി നടത്താൻ വേണ്ടിയാണെന്നും ഒക്കെ ഒരു സംസാരമുണ്ട്. ഏതായാലും വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് സ്ഥാനമേൽക്കാൻ നോക്കുന്നേ. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ 20:30 സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. വളരെ നല്ല കാര്യം. കേരളം ഇപ്പൊ കുറച്ചു നാളായിട്ട് നാഥനില്ലാതെ കിടക്കുവാണല്ലോ. പക്ഷെ ഈ സത്യപ്രതിജ്ഞയില് 1-2 ആൾക്കാരാവുമല്ലേ പങ്കെടുക്കുന്നത്. എന്ത് ചെയ്യാനാന്നേ, കൊറോണയ്ക്കല്ലേ ഇപ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കും മുഖ്യ. പിന്നെ പിന്നെ നോമിന്റെ പട്ടാഭിഷേകം കേമായിട്ട് തന്നെ നടത്തണം. ഇതേ 1-ാമത്തെയല്ല, നോമിന്റെ 2-ാമത്തെ വരവാണ്. ഇതൊക്കെ ആഘോഷിക്കുമ്പോ അവിടേക്ക് ഒരു കൊറോണയും വരില്ല. അതുകൊണ്ട് പട്ടാഭിഷേകത്തിന് 750 ആണെങ്കിലും വേണം. കോവിഡിന്റെ മാനദണ്ഡമൊക്കെ ഞങ്ങൾ പാലിച്ചോളാം, സാമൂഹിക അകലവും നോക്കിക്കോളാം, അതൊക്കെ ഞങ്ങൾക്കറിയാം. പുതിയ നിയമസഭയിലെയും പഴയ നിയമസഭയിലെയും അംഗങ്ങൾ, സ്ഥാനമൊഴിയുന്ന മന്ത്രിമാര്, പുതിയ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ, രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക ചലച്ചിത്ര രംഗങ്ങളിലെ പ്രമുഖർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങി 750 പേരെയാണ് ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുക. പക്ഷേ കൊറോണ വരില്ല, കാരണം പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. കഴിഞ്ഞ ദിവസം KR ഗൗരിയമ്മയുടെ സംസ്കാര ചടങ്ങിനായി ഞങ്ങൾ എല്ലാവരും പോയതല്ലേ. കൊറോണയ്ക്കറിയാം ഞങ്ങൾ മന്ത്രിമാരാണെന്ന്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. മാത്രമല്ല കൊറോണ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ദിവസം 41,000 അല്ലേ ഉള്ളൂ. അതൊക്കെ വലിയ കാര്യമാണോ? നോമിന്റെ പട്ടാഭിഷേകം മുഖ്യം ബിഗിനേ.